അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇന്നത്തെ വീഡിയോകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയപ്പെട്ട കുട്ടികളെ, USS ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ മികച്ച വിത്തിനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ആധുനിക മാർഗങ്ങളെക്കുറിച്ചും അവ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക ഗവേഷണ സ്ഥാപനങ്ങളെക്കുറിച്ചും നമ്മൾ പഠിച്ചല്ലോ. ഈ ക്ലാസ്സിൽ കൃഷിയിൽ വൈവിധ്യം ഉറപ്പാക്കുന്നതിന് കർഷകർ സ്വീകരിക്കുന്ന മാർഗങ്ങളെക്കുറിച്ചും ചില പ്രമുഖ കൃഷി ശാസ്ത്രജ്ഞരെക്കുറിച്ചും പഠിച്ചാലോ. നമുക്ക് ഒന്നാമത്തെ ചോദ്യമൊന്ന് നോക്കാം. ഇടവേളകളിൽ പ്രധാന വിളകൾക്ക് ദോഷം വരാത്ത വിധം ചെയ്യുന്ന ഹ്രസ്വകാല വിളകളാണ് ഓപ്ഷൻ എ ഇടവിള കൃഷി, ബി വിളപര്യയം, സി സംയോജിത കൃഷി, ഡി കോണ്ടൂർ കൃഷി. മികച്ച നടീൽ വസ്തുക്കളും വിത്തുകളും ഉപയോഗിച്ചാലും മണ്ണ് ഗുണമേന്മയുള്ളതല്ലെങ്കിൽ നല്ല വിളവ് ലഭിക്കണമെന്നില്ല. ഗുണമേന്മയുള്ള മണ്ണാണ് ഒരു ചെടിയുടെ ആരോഗ്യം. അപ്പം മണ്ണിന്റെ ഗുണമേന്മ അഥവാ ഫലപുഷ്ടി വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി കർഷകർ പല മാർഗങ്ങളും സ്വീകരിക്കുന്നുണ്ട്. അതിലൊരു മാർഗമാണ് കൃഷിയെടുത്തതിനു ശേഷം ആ സസ്യാവശിഷ്ടങ്ങൾ മണ്ണിൽ നിക്ഷേപിക്കുക എന്നത്. എത്രയും വൈവിധ്യമാർന്ന സസ്യാവശിഷ്ടങ്ങൾ മണ്ണിൽ നിക്ഷേപിക്കുന്നുവോ അത്രയും മണ്ണിന്റെ ഫലപുഷ്ടി വർദ്ധിക്കുന്നു. അതുപോലെ കർഷകർ സ്വീകരിക്കുന്ന മറ്റൊരു മാർഗമാണ് ഇടവിള കൃഷി. എന്താണ് ഇടവിള കൃഷി? പ്രധാന വിളകൾക്കിടയിൽ അവയ്ക്ക് ദോഷം ചെയ്യാതെ ഹ്രസ്വകാല വിളകൾ കൃഷി ചെയ്യുന്നതാണ് ഇടവിള കൃഷി. അതായത് നമ്മുടെയൊക്കെ വീട്ടില് തെങ്ങിൻ തോപ്പില് അതിന്റെ ഇടയിലായി നമുക്ക് വാഴ, ചേന, ചേമ്പ്, പച്ചക്കറികൾ എല്ലാം കൃഷി ചെയ്യാം. അതുപോലെ റബ്ബർ തോട്ടത്തിൽ കൈതച്ചക്ക കൃഷി ചെയ്യാം, വാഴത്തോട്ടത്തിൽ പച്ചക്കറികൾ കൃഷി ചെയ്യാം, തെങ്ങിൻ തോട്ടത്തിൽ ഇപ്പോൾ പൂക്കളുടെ കൃഷിയും ചെയ്തു വരുന്നു. അങ്ങനെ പലതരത്തിലുള്ള ഇടവിള കൃഷി ഇന്ന് നടന്നു വരുന്നുണ്ട്. അതായത് പ്രധാന വിളകൾക്കിടയിൽ അവയ്ക്ക് ദോഷം വരാതെ ഹ്രസ്വകാല വിളകൾ കൃഷി ചെയ്യുന്നതാണ് ഇടവിള കൃഷി. എന്താണ് ഇടവിള കൃഷി ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം? നമുക്ക് സ്ഥലം പാഴായി പോകുന്നില്ല. അതുപോലെ സൂര്യപ്രകാശം പരമാവധി പ്രയോജനപ്പെടുത്താം, ഒന്നിലേറെ ആദായം ലഭിക്കും. ഇതിലൂടെ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന വിഷരഹിതമായ പച്ചക്കറികൾ ആഹാരമായി ഉപയോഗിക്കാം. ഇത് നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ കുറയ്ക്കും. അങ്ങനെ ഇടവിള കൃഷി കൊണ്ട് പല വിധത്തിലുള്ള മേന്മകളുമുണ്ട്. ഇടവിള പ്രധാന വിളകൾക്കിടയിൽ അവയ്ക്ക് ദോഷം വരാത്ത രീതിയിൽ കൃഷി ചെയ്യുന്ന ഹ്രസ്വകാല വിളകളെയാണ് ഇടവിള എന്ന് പറയുന്നത്. മണ്ണിന്റെ ഫലപുഷ്ടി നിലനിർത്താൻ ഇത് സഹായകമാണ്. അപ്പോൾ എന്തായിരുന്നു ചോദ്യം? പ്രധാന വിളകൾക്കിടയിൽ അവയ്ക്ക് ദോഷം വരാതെ ചെയ്യുന്ന ഹ്രസ്വകാല വിളകളെ പറയുന്ന പേരെന്ത് എന്നായിരുന്നു ചോദ്യം. അപ്പോൾ എന്താണ് ഉത്തരം? ഇടവിള കൃഷി. അപ്പോൾ ഉത്തരം ഓപ്ഷൻ എ ഇടവിള കൃഷി. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കൂ. താഴെ പറയുന്നവയിൽ ഏത് ചെടിയുടെ വേരുകളിലാണ് റൈസോബിയം ബാക്ടീരിയ കാണപ്പെടുന്നത്? ഓപ്ഷൻ എ റോസ്, ബി ചീര, സി പയർ, ഡി വാഴ. കർഷകർ സ്വീകരിച്ചു വരുന്ന മറ്റൊരു മാർഗമാണ് വിളപര്യയം. ഒരേ കൃഷി തന്നെ ചെയ്യാതെ വിളകൾ മാറി മാറി കൃഷി ചെയ്യുന്ന സമ്പ്രദായമാണ് വിളപര്യയം. കൃഷിക്കാര് നെല്ല് കൃഷി ചെയ്തതിനു ശേഷം പയറ്, ഉഴുന്ന് മുതലായവ കൃഷി ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അത് വിളപര്യത്തിന് ഉദാഹരണമാണ്. സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് അത്യാവശ്യം വേണ്ട ഒരു മൂലകമാണ് നൈട്രജൻ. എന്നാൽ സസ്യങ്ങൾക്ക് അന്തരീക്ഷ നൈട്രജനെ നേരിട്ട് വലിച്ചെടുക്കാൻ കഴിയില്ല.
നമ്മൾ വളം ചേർത്ത് കൊടുക്കുമ്പോൾ, നൈട്രജൻ വളങ്ങൾ ചേർത്ത് കൊടുക്കുമ്പോൾ, പിന്നീട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ആ വെള്ളത്തിൽ ഈ നൈട്രജൻ അലിയുകയും സസ്യങ്ങൾ വലിച്ചെടുക്കുകയുമാണ് ചെയ്യുന്നത്. എന്നാൽ ചില ബാക്ടീരിയകൾക്ക് അന്തരീക്ഷ നൈട്രജനെ വലിച്ചെടുത്ത് നൈട്രേറ്റുകളാക്കി മാറ്റാനുള്ള കഴിവുണ്ട്. അത്തരം ഒരു ബാക്ടീരിയയാണ് റൈസോബിയം. പയർ, തൊട്ടാവാടി, കൊഴിഞ്ഞിൽ, ഉഴുന്ന് മുതലായ ചെടികളുടെ വേരിൽ ഈ റൈസോബിയം ബാക്ടീരിയ വസിക്കുന്നുണ്ട്. ഇവ അന്തരീക്ഷ നൈട്രജനെ വലിച്ചെടുത്ത് നൈട്രേറ്റുകളാക്കി മാറ്റി ഇവയുടെ വേരുകളിൽ ഈ ചെടികൾ മുഴകളാക്കി സംഭരിച്ചു വെക്കുന്നു. അപ്പൊ നമ്മൾ നെല്ല് കൃഷി ചെയ്തതിനു ശേഷം പയർ കൃഷി ചെയ്താൽ എന്താണ് മെച്ചം? വിളവെടുപ്പിന് ശേഷം ഈ പയർവർഗത്തിൽപ്പെട്ട ചെടികൾ മണ്ണിലേക്ക് ഉഴുതു ചേർക്കുമ്പോൾ അവയുടെ വേരുകളിലുള്ള നൈട്രജൻ ആ മണ്ണിൽ ലയിക്കുകയും ആ മണ്ണിൽ ധാരാളം നൈട്രജൻ ഉണ്ടാവുകയും ചെയ്യുന്നു. പിന്നീട് നമ്മൾ അതിൽ നെൽകൃഷി ചെയ്യുമ്പോൾ ആ നെല്ലിന് വേണ്ട നൈട്രജൻ അവയ്ക്ക് ലഭ്യമാകുന്നു. വിളപര്യയം. ഒരു കൃഷിക്ക് ശേഷം അതേ കൃഷി തന്നെ ആവർത്തിക്കാതെ മറ്റൊരു വിള കൃഷി ചെയ്യുന്നതാണ് വിളപര്യയം. ഇടവേളകളിൽ നെൽപ്പാടത്ത് പയർ, ഉഴുന്ന് തുടങ്ങിയവ കൃഷി ചെയ്യാറുണ്ട്. ഇടവിളയ്ക്കുള്ളതുപോലെ തന്നെ വിളപര്യയത്തിനും പല ഗുണങ്ങളുണ്ട്. പലതരം സസ്യാവശിഷ്ടങ്ങൾ മണ്ണിൽ ചേർന്ന് മണ്ണിൻ്റെ ഫലപുഷ്ടി വർദ്ധിക്കുന്നു. മണ്ണിലുള്ള ഒരേ തരം പോഷക ഘടകങ്ങൾ തീർന്നു പോകാതിരിക്കുന്നു. പ്രധാന വിളയ്ക്ക് ശേഷം ചെയ്യുന്ന ഇടവിള കർഷകൻ്റെ ആദായം വർദ്ധിപ്പിക്കുന്നു. ഇങ്ങനെ വിളവര്യയത്തിന് നിരവധി മേന്മകളുണ്ട്. നിങ്ങളുടെ വീട്ടിലുള്ള പയർ, തൊട്ടാവാടി തുടങ്ങിയ ചെടികളുടെ വേരുകളിൽ ഇത്തരം നൈട്രജൻ മുഴകളുണ്ടോ എന്ന് ഒന്ന് പരിശോധിച്ചു നോക്കൂ. അപ്പൊ എന്തായിരുന്നു ചോദ്യം? താഴെ പറയുന്നതിൽ ഏത് ചെടിയുടെ വേരിലാണ് റൈസോബിയം എന്ന ബാക്ടീരിയ ഉള്ളത് എന്നായിരുന്നു ചോദ്യം. ഏത് ചെടിയുടെ വേരിലാണ് റൈസോബിയം എന്ന ബാക്ടീരിയ ഉള്ളത്? പയർ. അപ്പൊ ഉത്തരം ഓപ്ഷൻ സി, പയർ. ഇനി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. മസനോബു ഫുക്കുവോക്കയുമായി ബന്ധപ്പെട്ടത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ ടിഷ്യു കൾച്ചർ, ബി ഇടവിള, സി വിളപര്യയം, ഡി ഒറ്റവൈക്കോൽ വിപ്ലവം. ഏത് തരത്തിലുള്ള കൃഷിയാണ് ഒരു കർഷകൻ പിന്തുടരേണ്ടത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? മണ്ണിനും പ്രകൃതിക്കും കോട്ടം തട്ടാതെയുള്ള കൃഷി രീതിയാണ് യഥാർത്ഥത്തിൽ ഒരു കർഷകൻ പിന്തുടരേണ്ടത്. അതായത് പരിസ്ഥിതി സൗഹൃദ കൃഷി. ചിലരെങ്കിലും അതിൽ നിന്ന് വ്യതിചലിക്കുന്നുണ്ടാവും അല്ലേ? ചിലർ കൂടുതലായി രാസവളങ്ങളും രാസകീടനാശിനികളും ഉപയോഗിക്കുന്നതായി കണ്ടുവരുന്നു. ഈ രാസകീടനാശിനികളും രാസവളങ്ങളും അമിതമായി ഉപയോഗിച്ചാൽ അത് നമ്മളെ തന്നെയാണ് ബാധിക്കുന്നത്. അത് മണ്ണിലെ സൂക്ഷ്മജീവികളെ നശിപ്പിക്കുന്നു. അതുപോലെ മഴയെല്ലാം പെയ്യുമ്പോൾ ഈ രാസകീടനാശിനികളുടെയും മറ്റും അംശങ്ങൾ ഒഴുകി എല്ലാ ജലസ്രോതസ്സുകളിലും എത്തിച്ചേരുന്നു. അതുപോലെ നമ്മൾ ഈ രാസകീടനാശിനികൾ തളിച്ച വസ്തുക്കൾ ആഹാരമാക്കുമ്പോൾ നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അതുപോലെ ഈ രാസകീടനാശിനികൾ വായുവിനെ മലിനമാക്കുന്നു. നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ കാസർഗോഡ് ജില്ലയിൽ എൻഡോസൾഫാൻ എന്ന രാസകീടനാശിനി കശുമാവിൻ തോട്ടത്തിൽ തളിച്ചതിന്റെ ഫലം ഇന്നും അവിടുത്തെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഈ രാസകീടനാശിനിയുടെ അമിത ഉപയോഗം നമ്മൾ കുറയ്ക്കേണ്ടതുണ്ട്. ഇവിടെയാണ് മസനോബു ഫുക്കുവോക്കയുടെ പ്രസക്തി. വളരെ പ്രശസ്തനായ ഒരു ജൈവ കൃഷി ഗവേഷകനായിരുന്നു മസനോബു ഫുക്കുവോക്ക. അദ്ദേഹം ജപ്പാനിലാണ് ജനിച്ചത്. അദ്ദേഹം പ്രകൃതിക്ക് ഇണങ്ങിയ കൃഷിരീതിയാണ് ഉപയോഗിച്ചിരുന്നത്. മണ്ണിനെയും പ്രകൃതിയെയും മനുഷ്യനെയും ബന്ധിപ്പിക്കുന്ന കൃഷിരീതിയായിരുന്നു അദ്ദേഹത്തിന്റേത്. അദ്ദേഹം ഒരു പ്രകൃതി കർഷകനായിരുന്നു. അദ്ദേഹത്തിന്റെ നിരീക്ഷണങ്ങളും കണ്ടെത്തലുകളും ഉൾപ്പെടുത്തി അദ്ദേഹം 1975 പുറത്തിറക്കിയ വളരെ പ്രശസ്തമായ ഒരു പുസ്തകമാണ് ഒറ്റവൈക്കോൽ വിപ്ലവം. അത് ഒട്ടേറെ വിദേശ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ പുസ്തകം കണ്ടിട്ടുണ്ടോ കൂട്ടുകാരി? എങ്കിൽ നിങ്ങൾ അത് അന്വേഷിച്ച് കണ്ടെത്തുകയും നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമെങ്കിൽ വായിക്കുകയും ചെയ്യണം.
മസനോബു ഫുക്കോക്കയുമായി ബന്ധപ്പെട്ടത് താഴെ പറയുന്നതിൽ ഏതാണ് എന്നായിരുന്നു ചോദ്യം. എന്താണ്? ഒറ്റവയ്ക്കോ വിപ്ലവം. അപ്പോൾ ഉത്തരം ഓപ്ഷൻ ഡി, ഒറ്റവയ്ക്കോ വിപ്ലവം. എങ്കിൽ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ZBNF കൃഷിയുമായി ബന്ധപ്പെട്ട വ്യക്തി ആര്? എ സുഭാഷ് പലേക്കർ, ബി മസനോബു ഫുക്കുവോക്ക, സി MS സ്വാമിനാഥൻ, ഡി നോർമൻ ബോർലോക്ക്. മസനോബു ഫുക്കുവോക്കയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ പുസ്തകമായ ഒറ്റവയ്ക്കൊരു വിപ്ലവത്തെക്കുറിച്ചും ഇപ്പോൾ പറഞ്ഞല്ലോ. ഇതിന് സമാനമായ ഒട്ടേറെ ആശയങ്ങൾ പിന്നീട് ലോകത്തിൻ്റെ പല ഭാഗത്തും ഉയർന്നു വന്നു. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മഹാരാഷ്ട്രക്കാരനായ സുഭാഷ് പലേക്കറുടെ ZBNF കൃഷിരീതി, സീറോ ബഡ്ജറ്റ് നാച്ചുറൽ ഫാമിംഗ്. രാസവളങ്ങളും രാസകീടനാശിനികളുമില്ലാതെ കൃഷി എങ്ങനെ ലാഭകരമാക്കാം എന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹം ധാരാളം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. തന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി അദ്ദേഹം ധാരാളം ക്ലാസുകളും പ്രഭാഷണങ്ങളും നടത്തിയിരുന്നു. നമുക്ക് ZBNF കൃഷിരീതിയുടെ പ്രത്യേകതകൾ എന്താണെന്ന് നോക്കാം. ZBNF കൃഷിരീതിയുടെ പ്രത്യേകതകൾ നോക്കൂ. വിത്തിനും വളത്തിനും അധികം മുതൽ മുടക്കില്ല. അതുപോലെ നാടൻ പശുവിൻ്റെ ചാണകമാണ് പ്രധാന വളം. ജീവാമൃതം എന്ന ജൈവമിശ്രിതം ഉപയോഗിക്കുന്നു. വിത്തുകളെ രോഗമുക്തമാക്കാൻ ബീജാമൃതം എന്ന ജൈവമിശ്രിതവും ഉപയോഗിക്കുന്നുണ്ട്. പുതയിടൽ രീതി ഈ കൃഷിയുടെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ZBNF കൃഷിരീതിയുമായി ബന്ധപ്പെട്ട വ്യക്തി ആരാണ്? ഓപ്ഷൻ എ സുഭാഷ് പലേക്കർ. ഇനി അടുത്ത ചോദ്യം നോക്കൂ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവാര്? ഓപ്ഷൻ എ നോർമൻ ബോർലോഗ്, ബി വർഗീസ് കുര്യൻ, സി MS സ്വാമിനാഥൻ, ഡി മേധാ പട്കർ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ MS സ്വാമിനാഥനാണ്. പ്രശസ്ത കൃഷിശാസ്ത്രജ്ഞനായ ഇദ്ദേഹം ജനിച്ചത് ആലപ്പുഴ ജില്ലയിലെ മങ്കൊമ്പിലാണ്. അദ്ദേഹത്തിൻ്റെ പരിശ്രമങ്ങളാണ് തെക്ക് കിഴക്ക് ഏഷ്യയിലെ മിക്ക രാജ്യങ്ങളെയും പട്ടിണിയിൽ നിന്ന് കരകയറ്റിയത്. അത്യുൽപാദന ശേഷിയുള്ളതും ഇന്ത്യൻ പരിസ്ഥിതിക്കിണങ്ങുന്നതുമായ ധാരാളം വിത്തുകൾ അദ്ദേഹം വികസിപ്പിച്ചെടുക്കുകയും കർഷകർക്കിടയിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു. ഇത് അദ്ദേഹത്തെ അന്തർദേശീയ തലത്തിൽ പ്രശസ്തനാക്കി. 1966 മെക്സിക്കൻ ഗോതമ്പിനങ്ങൾ പഞ്ചാബിലെ പാടശേഖരങ്ങളിൽ നട്ട് 100 മേനി വിളവെടുത്തു. ഇത് അദ്ദേഹത്തെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവാക്കി. അപ്പോൾ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ആരാണെന്നിപ്പോൾ മനസ്സിലായില്ലേ? ഡോക്ടർ MS സ്വാമിനാഥൻ. അതേപോലെ ലോക ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അമേരിക്കക്കാരനായ നോർമൻ ബോർലോഗ് ആണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെന്ന് വിചാരിക്കുന്നു. ഞാനിന്നിവിടെ പറഞ്ഞ ഈ 3 പ്രശസ്ത കൃഷിശാസ്ത്രജ്ഞരെക്കുറിച്ചും കൂടുതൽ അന്വേഷിക്കുകയും അവരെക്കുറിച്ച് വായിക്കുകയും ചെയ്യണേ. കൂടുതൽ കൃഷിയുമായി ബന്ധപ്പെട്ട വാർത്തകളുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.